എല്ലാവർക്കും നമസ്കാരം. ഒരു കവിതയിൽ ഇങ്ങനെ കുറിക്കുന്നു, അരിയിൽ എന്താണ് എഴുതുന്നത്? അക്ഷരമാണ് ആത്മാവിൻ്റെ അന്നം. ശരീരത്തിൻ്റെ വിശപ്പ് മാറ്റാൻ നമ്മൾ നിരന്തരം പ്രയത്നിക്കുകയാണ്. ആത്മാവിന് നാം എന്ത് പകരുന്നുണ്ട്? ആത്മാവിൻ്റെ വിഷാദിച്ചുള്ള ഞരക്കം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഒരു ചിന്തകൻ കുറിക്കുന്നു, സ്ട്രേവ് യുവർ ഈഗോ, ഫീഡ് യുവർ സോൾ. എന്നാൽ ഇന്ന് നാം ചെയ്യുന്നത് ഈഗോയെ ഊട്ടുകയും ആത്മാവിനെ പട്ടിണിക്കിടുകയും ചെയ്യുന്ന അനുഭവമാണ്. ഈഗോ സൃഷ്ടിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധികളാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിലുള്ളത്. ഡൊറോത്തി ഡേ ആണ് എഴുതുന്നത്, ഫുഡ് ഫോർ ദ ബോഡി ഈസ് നോട്ട് ഇനഫ്, ദേർ മസ്റ്റ് ബി ഫുഡ് ഫോർ ദ സോൾ. ആരാധനകളിലൂടെയും സൽപ്രവൃത്തികളിലൂടെയുമാണ് ആത്മാവിനെ നാം ഊട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഭവമാണ് ആത്മസംതൃപ്തി. എത്ര സമ്പാദിച്ചെന്ന് പറഞ്ഞാലും നമുക്കിന്ന് ആത്മസംതൃപ്തി കിട്ടാറുണ്ടോ? കൊട്ടാരം പോലുള്ള വീടുകൾ, വലിയ നിക്ഷേപങ്ങൾ, വളരെ സുന്ദരമായ വാഹനങ്ങൾ, അനേക സുഹൃത് ബന്ധങ്ങൾ, എന്നിട്ടും എന്റെ ആത്മസംതൃപ്തി കിട്ടാതെ പോകുന്നു. അഹത്തെ ഊട്ടുമ്പോൾ ആത്മാവിനെ മറന്നു പോകുന്നു. പിന്നീട് നമ്മൾ ആത്മസംതൃപ്തിക്കായി അലയുകയാണ്. അലച്ചിലുകൊണ്ട് അർത്ഥമില്ല. സുഹൃതങ്ങളാലും ആരാധനകളാലും ആത്മാവിന് അന്നമൂട്ടുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇസ്രയേലിന്റെ ആദ്യ രാജാവായ ശൗലിനെ ഒന്ന് നോക്കിക്കേ. അധികാരമുണ്ട്, അനുചരന്മാരുണ്ട്, കൊട്ടാര കൊത്തളങ്ങളുണ്ട്, സൈന്യമുണ്ട്. എന്നാൽ ദുരാത്മാവ് ബാധിച്ച് ആത്മസംതൃപ്തിയില്ലാതെ അലയുന്ന അനുഭവം, അതിലൂടെയല്ലേ അവൻ കടന്നു പോകുന്നത്? എത്ര കാലം ജീവിച്ചിട്ടും ആത്മസംതൃപ്തി ഇല്ലെങ്കിൽ ജീവിച്ചിട്ട് എന്താണ് കാര്യം? ശരീരത്തിന് വേണ്ടിയുള്ള ധൃതിപിടി ചോട്ടത്തിനിടയിൽ നമ്മൾ ആത്മാവിനെ എപ്പോഴൊക്കെയോ മറന്നു പോകുന്നു. ക്രിസ്തുവിൻ്റെ വാക്കുകൾ മറക്കാതിരിക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, തിരുവചനം കൊണ്ടും ജീവിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4:4 മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ ഉയർത്താം. കർത്താവേ, കരുണ ചെയ്യണമേ. ഞങ്ങളെ ബലഹീനതകളെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ശരീരത്തിന് വേണ്ടി ഞങ്ങൾ ധൃതി പിടിച്ച് ഓടുന്നവരും അധ്വാനിക്കുന്നവരുമാണ്. എന്നാൽ പലപ്പോഴും ഞങ്ങൾക്ക് ആത്മസംതൃപ്തി കിട്ടുന്നില്ല. അതിൻ്റെ കാരണം ആത്മാവിൻ്റെ വഴികളിൽ നിന്ന് ഞങ്ങൾ ഭിന്നരായി പോകുന്നത് കൊണ്ടാണ്. സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന ഞങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നു, ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? കർത്താവേ, ഞങ്ങൾ നിന്നിൽ ചേരേണ്ടവരാണ്. ക്രൂശിലെ പ്രാർത്ഥന ഞങ്ങൾ ഓർക്കുന്നു, എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നുവെന്ന്. ആത്മാവിന് സൽപ്രവൃത്തികളാൽ പരിപോഷിപ്പിക്കുവാൻ ഈ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് കഴിയണമേ. ലോകമെമ്പാടും പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ സൗഖ്യത്തിനും വിടുതലിനുമായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.